പണ്ടത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഹുസൈൻ ഒബാമ, ദി 44th പ്രസിഡന്റ് ഓഫ് USA, ഹവായില് ഹോണോലൂലുവിൽ ജനിച്ച വ്യക്തിയാണ്. ഇന്തോനേഷ്യയിൽ കുറേ കാലം, 4 വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. 1988 ഹാർവാർഡ് ലോ സ്കൂളിൽ പഠിച്ച വ്യക്തി. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അമേരിക്കയിൽ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് അറിയണം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ മുസ്ലിമാണ്. അവരിപ്രാവശ്യം ഹജ്ജിന് പോയിരുന്നു. പിന്നെ കുറേയധികം ക്രിസ്ത്യൻ, പവർഫുൾ ക്രിസ്ത്യനാണ് അദ്ദേഹം. ഭാഗികമായിട്ട് മുസ്ലിമും ഭാഗികമായിട്ട് ക്രിസ്ത്യനുമാണ് അദ്ദേഹം. അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. ബറാക് ഹുസൈൻ ഒബാമ, മൈ കോൺഫിഡൻസ് ഇൻ അവർ ഷെയർഡ് ഫ്യൂച്ചർ ഈസ് ഗ്രൗണ്ടഡ് ഇൻ മൈ റെസ്പെക്ട് ഫോർ ഇന്ത്യാസ് ട്രഷേർഡ് പാസ്റ്റർ. ഭാവി ലോകത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള എന്റെ ആത്മവിശ്വാസം നിലനിൽക്കുന്നത് ഭാരതത്തിന്റെ പൂർവീക വൈഭവത്തിലാണ്. ഭാവി ലോകത്തെക്കുറിച്ച് എനിക്കുള്ള വിശ്വാസം അത് നിലനിൽക്കുന്നത് ഭാരതത്തിന്റെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഏറ്റവും ധന്യമായിട്ടുള്ള ഭൂതകാലത്തിന്റെ ട്രഷർ അല്ല ഖജനാവിലാണ്. എ സിവിലൈസേഷൻ ദാറ്റ് ഹാസ് ബീൻ ഷേപ്പിംഗ് ദ വേൾഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. എന്തിനു വലിയാണെന്ന് നോക്കാം. ഏതൊരു സംസ്കാരമാണോ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷമായിട്ട് ലോകത്തിന്റെ സംസ്കാരത്തെ വികസിപ്പിച്ചത്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ലോക സംസ്കാരത്തെ വികസിപ്പിച്ചത് ആ ഭാരതത്തിന്റെ പൂർവിക സംസ്കാരമാണ്. ഇന്ത്യൻസ് അൺലോക്ക്ഡ് ഇൻട്രിക്കസീസ് ഓഫ് ഹ്യൂമൻ ബോഡി ആൻഡ് ദ വാസ്റ്റ്നെസ് ഓഫ് അവർ യൂണിവേഴ്സ്. ഭാരതീയര് മനുഷ്യ ശരീരത്തിന്റെയും മനുഷ്യന്റെയും എല്ലാവിധത്തിലുള്ള അറിവുകളും അതും ഈ പ്രപഞ്ചത്തിന്റെ അറിവുകളും തമ്മിൽ താരതമ്യപ്പെടുത്തി, മനുഷ്യന്റെ നിലനിൽപ്പും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പും, ദ വാസ്റ്റ്നെസ് ഓഫ് അവർ യൂണിവേഴ്സ്, ആ മനുഷ്യന്റെ മഹത്വവും പ്രപഞ്ചത്തിന്റെ മഹത്വവും, മനുഷ്യന്റെ വലിപ്പവും പ്രപഞ്ചത്തിന്റെ വലിപ്പവും അവർക്ക് താരതമ്യപ്പെടുത്താൻ സാധിച്ചു. ആൻഡ് ഇറ്റ് ഈസ് നോ എക്സാജറേഷൻ ടു സേ ദാറ്റ് അവർ ഇൻഫർമേഷൻ ഏജ് ഈസ് റൂട്ടഡ് ഇൻ ഇന്ത്യൻ ഇന്നൊവേഷൻസ്. ഒരു സംശയവുമില്ലാതെ, ഒരു അതിശയോക്തിയും ഇല്ലാതെ എനിക്ക് പറയാൻ സാധിക്കും, നമ്മളുടെ ഇന്നത്തെ കാലത്തെ അറിവുകളെല്ലാം അടിസ്ഥാനമാക്കിയിരിക്കുന്നത്, അതിൻ്റെ വേരുകളുള്ളത് ഇന്ത്യൻ ഇന്നൊവേഷനിലാണ്. ഭാരതീയ ചിന്താധാരയിൽ ഭാരതത്തിൻ്റെ അത്യുജ്വലമായ നവീനങ്ങളായ ആശയങ്ങളോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഇൻക്ലൂഡിംഗ് ദ നമ്പർ 0 എന്ന പൂജ്യം, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാ പൂർണ്ണമുദച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ആ പൂർണ്ണമെന്ന പൂജ്യം ആരംഭമില്ലാത്ത ഒന്നാണ്. പൂജ്യം എന്ന് പറയുന്നത് സർക്കിളാണ്. പൂജ്യം എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ 0 എന്നല്ല, പൂജനീയം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂജനീയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആരാധ്യമായത് എന്നുള്ളതാണ്. എത്ര ഭംഗിയായിട്ടാണ് ബറാക് ഹുസൈൻ ഒബാമ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു വരി കൂടി, ഒരു പാരഗ്രാഫ് കൂടി നോക്കാം. ഇന്ത്യ നോട്ട് ഓൺലി ഓപ്പൺഡ് അവർ മൈൻഡ്സ്, ഭാരതം നമ്മളുടെ മനസ്സുകളെ നല്ല രീതിയിൽ വികസിപ്പിച്ച് തുറന്നു. ഷീ എക്സ്പാൻഡഡ് അവർ മോറൽ ഇമാജിനേഷൻസ്, നമ്മുടെ ധാർമ്മികമായ മൂല്യങ്ങളെ അവൾ വികസിപ്പിച്ചു ഭാരതം. വിത്ത് റിലീജിയസ് ടെക്സ്റ്റ് ദാറ്റ് സ്റ്റിൽ സമ്മൺസ് ദ ഫെയ്ത്ത്ഫുൾ ടു ലൈവ്സ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അടുക്കം ചിട്ടയോടും കൂടി ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ട സന്ദേശങ്ങൾ അവളുടെ ടെക്സ്റ്റ് പുസ്തകങ്ങളിലുണ്ട്, ഭാരതത്തിന്റെ ആദികാവ്യങ്ങളിലും ഗ്രന്ഥങ്ങളിലുമുണ്ട്. വിത്ത് എ പോയറ്റ് ഹൂ ഇമാജിൻഡ് എ ഫ്യൂച്ചർ വെയർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെയാണോ മനസ്സ് ഭയമില്ലാതിരിക്കുന്നത്, എവിടെയാണോ തല ഉയർത്തി നിൽക്കാൻ മാനവരാശിക്ക് സാധിക്കുന്നത്, ആ വരികളുടെ സന്ദേശങ്ങളെല്ലാം ഭാരതത്തിലെ പൂർവിക ഋഷിമാര് കവികൾ അവരുടെ വരികളിലൂടെ പ്രദർശിപ്പിച്ചിരുന്നു. ആൻഡ് വിത്ത് എ മാൻ ഹൂസ് മെസ്സേജ് ഓഫ് ലവ് ആൻഡ് ജസ്റ്റിസ് എൻഡ്യൂർസ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സന്ദേശങ്ങളും സ്നേഹവും നീതിന്യായത്തിനോടുള്ള ത്വരയും അതെല്ലാം നിലനിൽക്കുന്നൊരു മനുഷ്യൻ, ദ ഫാദർ ഓഫ് യുവർ നേഷൻ, നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൽ ഇതെല്ലാം പ്രകടമാണ്, പ്രദർശനാത്മകമാണ്.
ഇത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണ്. രണ്ടാമത് പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ട്, ഒന്നാമത് പറഞ്ഞത് ജനറലി പറഞ്ഞതാണ്.